വടി കൊടുത്ത് അടി വാങ്ങിച്ചതിൻ്റെ ഷോക്കിലാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ മന്ത്രി ഫവാദ് ആലം. കേന്ദ്രമന്ത്രി ഹർസിമ്രത് കൗർ ബാദലാണ് ഫവാദിന് കരണം പോയിക്കുന്ന മറുപടി നൽകിയത്. ഇന്ത്യൻ സൈന്യത്തിലെ പഞ്ചാബികളോട് കാശ്മീരിലെ ജോലിയിൽ നിന്ന് പിന്മാറാനായിരുന്നു പാക് മന്ത്രിയുടെ നിർദ്ദേശം. ഇതിന് ഹർസിമ്രത് കൗർ നൽകിയ മറുപടി ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ളതായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിലെ പഞ്ചാബികളോട് കാശ്മീരിലെ ജോലിയിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടത് പാക് മന്ത്രി ഫവാദ് ഹുസൈന് നിരാശ ബാധിച്ചത് മൂലമാണെന്നും പഞ്ചാബ് സൈനികരെ ഫവാദ് ജോലി പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും കേന്ദ്രമന്ത്രി ഹർസിമ്രത് കൗർ പറഞ്ഞു. പാകിസ്ഥാൻ മന്ത്രിയിലെ ദുഷ്ടതയാണ് ഇത്തരം വാചകത്തിലൂടെ പ്രകടമാകുന്നതെന്നും ഹർസിമ്രത് കൗർ ബാദൽ പറഞ്ഞു. രാജ്യസ്നേഹികളാണ് പഞ്ചാബികൾ. അവർ രാജ്യത്തിനു വേണ്ടി കർമ്മനിരതരാകുമ്പോൾ നിങ്ങൾ അവരെ ജോലി പഠിപ്പിക്കേണ്ടെന്നും പാക് മന്ത്രിക്കെതിരെ ഹർസിമ്രത് കൗർ ട്വീറ്റ് ചെയ്തു. ഇന്ത്യൻ സൈന്യത്തിലെ എല്ലാ പഞ്ചാബികളും കാശ്മീരിൽ അനീതിയുടെ ഭാഗമാകാൻ വിസമ്മതിക്കണം, ജോലി ചെയ്യാതിരിക്കണം എന്ന് അഭ്യർത്ഥിച്ചായിരുന്നു ഫവാദ് ആലം ട്വീറ്റ് ചെയ്തത്. പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും ഫവാദ് ആലത്തിന് മറുപടി നൽകിയിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുതെന്നായിരുന്നു അമരീന്ദർ സിംഗിന്റെ താക്കീത്. 5 തവണ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായ പ്രകാശ് സിംഗ് ബാദലിന്റെ മരുമകളും കേന്ദ്രമന്ത്രിയുമാണ് ഹർസിമ്രത് കൗർ ബാദൽ. നെഹ്റു കുടുംബം സിഖ് സമുദായക്കാരുടെ ശത്രുക്കളാണെന്ന പരാമർശവുമായി കേന്ദ്രമന്ത്രി ഹർസിമ്രത് കൗർ ബാദൽ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഈ പ്രസ്താവന ഏറെ മാധ്യമശ്രദ്ധയും പിടിച്ചുപറ്റിയിരുന്നു. നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെ സിഖ് സമുദായക്കാർക്കെതിരായ നടപടികൾക്ക് ചുക്കാൻ പിടിച്ചവരാണെന്നായിരുന്നു ഹർസിമ്രത് കൗർ ബാദലിന്റെ ആരോപണം. സ്വാതന്ത്ര്യത്തിന് ശേഷം പഞ്ചാബിനെ വിഭജിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി. ഇന്ദിര വന്നതും സുവർണക്ഷേത്രം ആക്രമിച്ചു, ആയിരക്കണക്കിന് സിഖുകാരെ കൊന്നു. ഇന്ദിരയുടെ മരണശേഷം വന്ന രാജീവ് ഗാന്ധി സിഖുകാരെ കൂട്ടക്കൊല നടത്തിയതിന് ചുക്കാൻ പിടിച്ചു. അതിൽ മരിച്ചത് 10,000 സിഖുകാരാണെന്നും ഹർസിമ്രത് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഷയിലാണെന്നാണ് ഹർസിമ്രത് ബാദലിന്റെ ആരോപണം. 84 നടന്ന സിഖ് കൂട്ടക്കൊലയ്ക്ക് ഇപ്പോഴാണ് സിഖുകാർക്ക് നീതി ലഭിക്കുന്നതെന്നും ഹർസിമ്രത് വ്യക്തമാക്കിയിരുന്നു. ഹർസിമ്രത് പഞ്ചാബിലെ ഫട്ടിൻഡ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കേന്ദ്ര മന്ത്രിസഭയിലെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായ ഹർസിമ്രത് ഭക്ഷ്യസംസ്കരണ വകുപ്പാണ് കൈകാര്യം ചെയ്തത്. 1st മോദി സർക്കാരിലും ഇവർ അംഗമായിരുന്നു. 2009 പൊതു തിരഞ്ഞെടുപ്പിലാണ് ഹർസിമ്രത് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. ബത്തിൻഡ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ റായിന്ദർ സിംഗിനെ തോൽപ്പിച്ചാണ് അന്ന് ഹർസിമ്രത് ലോക്സഭയിലേക്ക് എത്തിയത്. 2014 ബത്തിൻഡ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 2019 3rd ബത്തിൻഡ മണ്ഡലത്തിൽ നിന്ന് ഹർസിമ്രത് തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥി അമരീന്ദർ സിംഗ് രാജി ആയിരുന്നു ഇത്തവണ പരാജയപ്പെടുത്തിയത്. ബാദൽ കുടുംബത്തിന്റെ തട്ടകമാണ് ഹർസിമ്രത് കൗർ പ്രതിനിധീകരിക്കുന്ന ഫട്ടിൻഡ മണ്ഡലം. പഞ്ചാബിന്റെ കോട്ടൺ ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഭട്ടിന്റെ അകാലിദളിന്റെ ശക്തി കേന്ദ്രമാണ്. 8 തവണയാണ് അകാലിദൾ സ്ഥാനാർത്ഥികൾ ഇവിടെ നിന്ന് വിജയിച്ചത്. മികച്ച പ്രാസംഗിക കൂടിയാണ് ഹർസിമ്രത് കൗർ ബാദൽ. വെബ്ഡെസ്ക് സത്യമായി ന്യൂസ്.